അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നന്മയിലേക്ക് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ വളരെയേറെ മലിനമായിക്കൊണ്ടിരിക്കുകയും അത് വരാതെ സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ഹൃദയത്തെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തവരാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയം കൊണ്ട് പലതും നാം ആലോചിക്കാറുണ്ട്, പലരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാറുണ്ട്, പല വിഷയങ്ങളും നമ്മൾ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഇതിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയായിത്തീരാൻ എന്താണ് സ്മരിക്കേണ്ടത്, എന്താണ് ആലോചിക്കേണ്ടത്, എന്താണ് നമ്മുടെ മനസ്സിനകത്ത് സദാ വന്നുകൊണ്ടിരിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്തയും ഒരു ധാരണയും വിശ്വാസിക്ക് എല്ലാ സമയത്തും അനിവാര്യമാണ്. ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിലേക്കും നമ്മുടെ ചിന്തയിലേക്കും വരുന്ന വിനോദകാര്യങ്ങളുണ്ടാകും, രാഷ്ട്രീയ വിഷയങ്ങളുണ്ടാകും, ബിസിനസ് കാര്യങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും, വാദങ്ങളുണ്ടാകും, പ്രതിവാദങ്ങളുണ്ടാകും, മനസ്സിനകത്ത് പലതും ഉണ്ടാകും. ഇതിൽ എനിക്ക് ഗുണം ചെയ്യുന്നത് ഏതാണ്, എൻ്റെ മനുഷ്യത്വത്തെ തന്നെ നശിപ്പിക്കുന്നത് എന്താണ്, നാളെ പരലോകത്ത് എനിക്ക് തുണയായി വരുന്നത് എന്താണ് എന്നുള്ളത് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാർ അവർ സൽസ്വഭാവികളാണ്. അവർ അള്ളാഹുവിനെ സമ്പൂർണമായി അനുസരിച്ചവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് നന്മകൾ മാത്രമാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരെ വായിക്കുകയും അവരെ കേൾക്കുകയും അവരെ പറയുകയും അവരെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ശുദ്ധിയായിക്കൊണ്ടിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളിലേക്ക്, ദോഷങ്ങളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക് മാത്രം നീങ്ങുന്ന ഒരു സംഘത്തെ നമ്മൾ സ്മരിക്കുകയും നമ്മൾ അവരെ പറ്റി സംസാരിക്കുകയും അവരുടെ ജീവിത വിഷയങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ അഴിവിറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കാഠിന്യമുള്ളതായി മാറുകയാണ്. കേൾക്കേണ്ടത് എപ്പോഴും നന്മയായിരിക്കണം, ഓർക്കേണ്ടത് എപ്പോഴും നല്ലവരെക്കുറിച്ചായിരിക്കണം, പറയുന്നത് മുഴുവനും നന്മയായിരിക്കണം. ആ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് നടന്നെടുക്കുമ്പോൾ പൂർവീകരായി നൂറ്റാണ്ടുകളായി ഇവിടെ കടന്നുപോയ വലിയ വലിയ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, സോലിഹീങ്ങൾ, അവരൊക്കെ അവരുടെ ജീവിതത്തെ ഈ സംശുദ്ധമായ വഴിയിലേക്ക് ക്രമീകരിക്കാൻ അവർ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട വഴിയാണ് മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുക എന്നത്. അസ്ഹാബുൽ ബദർ എന്നു പറഞ്ഞാൽ, ബദരീങ്ങൾ എന്നു പറഞ്ഞാൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു നിർണായക ഘട്ടത്തിൽ അടർക്കളത്തിൽ ഇറങ്ങിയവരാണ്. ഒരു യുദ്ധം ചെയ്യുക, ഒരു പോരാട്ടം നടത്തിയിട്ട് വിജയം വാങ്ങുക എന്നുള്ളതിനപ്പുറം ആൾബലമില്ലാത്ത ഒരു കാലം, സായുധരല്ലാത്ത ഒരു ടീം, ഒരു ചെറിയ സംഘം, പക്ഷേ കലർപ്പില്ലാത്ത നിലപാടിലൂടെ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്വീകരിക്കാനുള്ള വഴി ഇവിടെ തുറന്നു വെക്കണം. ഈ ഇരുണ്ട സാഹചര്യത്തിൽ നിന്ന് നല്ല വെളിച്ചമുള്ള ഒരു സാഹചര്യത്തെ സമൂഹത്തിന് സമർപ്പിക്കണം. അതിനുവേണ്ടി നാടും വീടും എല്ലാം എല്ലാം ഉപേക്ഷിച്ച് ജീവൻ വരെ ത്യജിച്ചാലും വേണ്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഇവിടെ നിലനിൽക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു നിലപാട്. ആ നിലപാടിലൂടെ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാമിൽ 300-ൽ അധികം വരുന്ന ആളുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ബദർ രണാങ്കണത്തിൽ ഇറങ്ങിയതോടുകൂടി അവർക്ക് അള്ളാഹു വലിയ പദവി നൽകുകയാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള വിഭാഗം അസ്ഹാബുൽ ബദറാണ് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല, അവരുടെ ഈ നിലപാട് കാരണം അള്ളാഹു അവർക്ക് നൽകിയ മഹാപദവിയാണത്. ആ മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ കഥകൾ പറയൽ, അവരുടെ ജീവിതത്തിലെ ആ സംശുദ്ധമായ നിലപാടുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കൽ, അവരുടെ പേരുകൾ ചൊല്ലിയിട്ട് അവരെ ഇസ്മുകൾ പറഞ്ഞിട്ട് അവരോടുള്ള ആ ബന്ധം സുദൃഢമാക്കിക്കൊണ്ടിരിക്കൽ, ഇതൊക്കെ എല്ലാ മഹാരഥന്മാരും ശ്രദ്ധിച്ചതിൽ നിരവധി നിരവധി പ്രധാനപ്പെട്ട സ്വകാര്യമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ചാഞ്ചല്യപ്പെടുത്തുന്നത്, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്, ചില ദുർബലമായ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ പോലും കഴിയാതെ മനുഷ്യർ തിന്മയിൽ പെട്ടുപോകുന്നത് പൈശാചികമായ ഒരു സ്വാധീനം കൊണ്ടാണ്. പിശാചിൻ്റെ ചില സ്വാധീനം ആരെയാണ് എവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, എവിടെയാണ് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ പോലും പെട്ടെന്ന് മനസ്സിലാക്കുകയില്ല. ആ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ശരീരത്തിന് കാവൽ നിർത്താൻ വേണ്ടി, ഒരു കവചമൊരുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു മതിൽ കെട്ടാം, ഒരു ഗേറ്റ് വെക്കാം, ഒരു കാവൽക്കാരനെ വെക്കാം, പോലീസുകാരൻ്റെ പട്ടാളക്കാരൻ്റെ ഒരു സഹായത്തോടെ നമുക്ക് സംരക്ഷണം ഒരുക്കാം ഭൗതിക ലോകത്ത്. അതേസമയത്ത് മനസ്സിനകത്ത് കടന്നുകൂടുന്ന ഈ പൈശാചികമായ ചിന്തയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പിശാചി നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ ആ മനസ്സിനകത്ത് എപ്പോഴും പിശാചിന് തീരെ കണ്ടുകൂടാത്ത, പിശാചിന് വലിയ ഭയമുള്ള ഒരു ടീമിനെ കൊണ്ടുവന്നിരുത്തുകയാണ്. വലം യഹ്സുലിൽ വിലായത്തു ഇല്ലാ ബി ഖിറാഅത്തി അസ്മാഇഹിം എന്ന് മഹാന്മാരാകുന്ന മശായിഖുമാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലാതെ, ബദരീങ്ങളുമായുള്ള ബന്ധമില്ലാതെ, ആ ബദരീങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി അവരുമായുള്ള ആ സുദൃഢമായ ബന്ധത്തെ സ്ഥാപിക്കാതെ ഒരാൾക്കും വലിയ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ പൈശാചികമായ എല്ലാ ചിന്തയിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരാൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഥമ സ്റ്റെപ്പ് ബദരീങ്ങളുമായുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കലാണ്. നമ്മുടെ കേരളക്കരയിൽ നൂറ്റാണ്ടുകളായി ഇവിടെ കടന്നുപോയ മഹാന്മാരാകുന്ന മശായിഖുമാർ, ഇമാമിങ്ങൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്തുകൾ, അവരൊക്കെ സാധാരണക്കാരാകുന്ന ആളുകളെ ബദരീങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവരുമായുള്ള ബന്ധത്തിൻ്റെ അനിവാര്യമായ ആ ഒരു സാഹചര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഏതു സാധാരണക്കാരാണെങ്കിലും അസ്ഹാബുൽ ബദർ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ വികാരമായി കൊണ്ട് നടക്കുകയാണ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൽ നിന്നൊരു സഹായം ലഭിക്കാൻ
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മഹാന്മാരെ പേരുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവേ ഞാൻ ചൊല്ലിയിട്ടുള്ളത് നിനക്കിഷ്ടപ്പെട്ട മഹാനരതന്മാരുടെ ഇസ്മുകളാണ്, അവരെല്ലാവരും നിനക്ക് പ്രിയപ്പെട്ടവരാണ്, അവരാരും അഹങ്കരിച്ചിട്ടില്ല, അവരാരും നിന്നെ ധിക്കരിച്ചിട്ടില്ല, അവർ മുഴുവനും നിനക്ക് വേണ്ടി മാത്രം നിലകൊണ്ടവരാണ്. അങ്ങനത്തെ മഹാരഥന്മാരെ മുൻനിർത്തിയിട്ടാണ് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നത്, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് സാധാരണക്കാരെ മുഴുവനും നമ്മുടെ മഹാന്മാരാകുന്ന മശായിഖുമാർ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഇജാബത്ത് തന്നെയാണ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വീകാര്യത തന്നെയാണ്, പിശാചിന് അല്പം പോലും ഇടപെടാനുള്ള ഒരു അവസരം വരാതിരിക്കാനാണ് ഇങ്ങനെ മുഴുവനും ശ്രദ്ധിച്ചത്. അൽഹംദുലില്ലാഹ്, ഇന്ന് കേരളക്കരയിൽ ഏതൊരു ഗ്രാമത്തിൽ കടന്നു ചെന്നാലും പൂർവീകരാകുന്ന മഹാരഥന്മാരൊക്കെ ചൊല്ലി വന്നിരുന്ന ബദരീങ്ങളുടെ ഇസ്മുകൾ, അത് പദ്യരൂപത്തിൽ ചൊല്ലുന്ന സദസ്സുകൾ ധാരാളം കാണാം. മജ്ലിസുന്നൂർ എന്ന ഏറ്റവും കേൾക്കാൻ ഹരമുള്ള, രസമുള്ള, സന്തോഷമുള്ള ഒരു പേരിലാണ് മഹാനാകുന്ന പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സലഹുൽ അസീസ് ഇങ്ങനെ ഒരു സദസ്സ് നമുക്ക് വേണ്ടി സംവിധാനിച്ചത്. ഓരോ ബദർ ദിനത്തിലും റമദാൻ 17 വരുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ബദർ ബൈത്ത് ചൊല്ലും, ബദർ മൗലിദോതും, ധാരാളം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുഅ്മിനീങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യും. അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല സദസ്സുകളൊരുക്കും. അവിടെ മഹാന്മാരുടെ മനാഖിബുകൾ ഇങ്ങനെ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റമദാനു ഷെരീഫിലെ ആ 17-ൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങൾക്ക് ആ വലിയ പദവി നൽകിയ, സ്ഥാനം നൽകിയ ആ സുദിനത്തിൽ മുഅ്മിനീങ്ങളൊക്കെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുക, അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി നിലകൊണ്ട മഹാരഥന്മാരെ ഓർക്കുക. അള്ളാഹുവിന് അവരോട് ഇഷ്ടമാണ്, മലായിക്കത്തിന് ഇഷ്ടമാണ്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അവരോട് ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള മഹാരഥന്മാരെ പറയാനും അവരെ കേൾക്കാനും നൂറുകണക്കിന് ആളുകൾ ഓരോ ഗ്രാമത്തിലും തടിച്ചു കൂടുക. ഇതാണല്ലോ ബദർ നേർച്ച എന്നൊക്കെ പറയുന്നത്. ആ ബദരീങ്ങളെ നേർച്ച എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സദസ്സുകൾ ഇന്ന് കേരളക്കരയിൽ വ്യാപകമാണ്. മാത്രമല്ല, എല്ലാ മാസവും മജ്ലിസുന്നൂർ എന്ന പേരിൽ പാണക്കാട് വലിയ തങ്ങൾ ഒരു വലിയ സന്ദേശമായി, സമ്മാനമായി ജനങ്ങൾക്ക് ഈ ആത്മീയമായ മധുരമങ്ങ് നൽകിയപ്പോൾ മഹല്ലു സംവിധാനങ്ങൾ, മദ്രസ സംവിധാനങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പോഷക ഘടകങ്ങളും അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി മജ്ലിസുന്നൂർ സദസ്സ് സംഘടിപ്പിച്ച് ഒരു ആത്മീയമായ സ്വഭാവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയാണ്. ജനങ്ങളൊക്കെ പുതിയ കാലം, പുതിയ സാഹചര്യം, പുതിയ ചിന്തകൾ, അങ്ങനെ വഴിതെറ്റിപ്പോകാൻ സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു വെക്കലാണ് ഉലമാഇൻ്റെ ബാധ്യത, നേതാക്കളുടെ ബാധ്യത, നമ്മുടെ ഖാളിമാരുടെ, നമ്മുടെ നേതാക്കന്മാരുടെ, നമ്മുടെ അമരത്തിരിക്കുന്ന മഹാനരഥന്മാരുടെ ബാധ്യത ജനങ്ങളെ നന്മയിൽ പിടിച്ചു നിർത്തല. അതിൻ്റെ ഭാഗമായി ബദരീങ്ങളെ പേരുകൾ ചൊല്ലാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ഇതിനു വേണ്ടി മാത്രം മാസത്തിൽ ഒരുമിച്ച് കൂടാനുമുള്ള ഒരു അവസരം കൂടി ഒരുക്കിക്കൊണ്ടാണ് മഹാരഥന്മാരാകുന്ന നമ്മുടെ നേതാക്കന്മാർ ഇതുപോലത്തെ സംവിധാനങ്ങൾ ഒരുക്കിയത്. അതുകൊണ്ട് ഈ റമദാനു ഷെരീഫിലെ പവിത്രമായ ദിനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിനം റമദാൻ 17, അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാരഥന്മാരാകുന്ന അസ്ഹാബുൽ ബദറിന് വലിയ മക്കാമ് നൽകിയ, വലിയ പദവി നൽകിയ ദിവസമാണ്. ബദറിൽ സംബന്ധിച്ചതോടുകൂടി അവർക്കൊക്കെ വലിയ പദവിയാണ് അള്ളാഹു നൽകുന്നത്. പിന്നെ അവർ നരകത്തിൽ കിടക്കുന്നവരല്ല. യദുഖുൽ അന്നാറ ഷഹീദ ബദറ, ബദറിൽ സംബന്ധിച്ച ഒരാളും നരകത്തിൽ പ്രവേശിക്കൂല, അവരൊക്കെ സ്വർഗക്കാരാണ്. മഹാനാകുന്ന സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ 5000 മലക്കുകളാണ് ബദറിൽ സംബന്ധിച്ചത്. കോടാനുകോടി മലായിക്കത്തിൻ്റെ ഇടയിൽ മഹാന്മാരാകുന്ന ബദറിൽ സംബന്ധിച്ച 5000 മലക്കുകൾ, അവർക്കുള്ള അത്ര മഹത്വം മറ്റുള്ള മലക്കുകൾക്കില്ല. എന്നതുപോലെ തന്നെ മനുഷ്യരിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ബദറിൽ സംബന്ധിച്ച മഹാന്മാർക്കുള്ള മഹത്വം മറ്റൊരാൾക്കുമില്ല. ഇതുപോലെയുള്ള പദവികൾ, മഹത്വങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകിയ ഒരു സമയമാണ്, ഒരു സുദിനമാണ് എന്ന നിലക്ക് ഈ ദിവസത്തെ വളരെ ആദരവോടെ നാം കാണുന്നു. നമ്മുടെ പൂർവീകരാകുന്ന ആളുകൾ, അവർ നാടൻ മനുഷ്യന്മാരാ, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി ഒരു ഉയർച്ചയും ഇല്ലാത്ത കാലത്ത് പോലും ഈ ആത്മീയമായ ഔന്നിത്യത്തിൽ
വിഷയത്തിൽ അവർ ഒട്ടും പിറകോട്ട് പോകാതെ അവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അസ്ഹാബുൽ ബദറുമായുള്ള ആ ബന്ധം തന്നെയാണ്. അതുതന്നെയാണ് പുതിയ തലമുറക്കും ആവശ്യമുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ കർഷകരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാകും, രാഷ്ട്രീയക്കാരുണ്ടാകും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, സാധാരണ തൊഴിലാളികളുണ്ടാകും, വിവിധ തരത്തിലുള്ളവരുണ്ടാകും. ഏതു മേഖലയിലാണെങ്കിലും മനസ്സ് സംശുദ്ധമായി തീരാൻ കളങ്കമില്ലാത്ത കാപ്പട്യമില്ലാത്ത നിലപാടിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിനു വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്റെ തൃപ്തിയല്ലാതെ നിന്റെ റിളയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് അധികാരം വേണ്ട, ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ സൗകര്യം വേണ്ട, ജീവൻ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. വ ജാദൂബി അംവാലിൻ വ ബാഊ നുഫൂസഹും, അവർ എല്ലാം ത്യജിച്ചത് അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ ബദരീങ്ങൾ അവരെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിന് വേണ്ടി ആക്കി തീർക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബദർ ദിനം, ഈ പരിശുദ്ധമായ ദിവസം, ഈ പരിശുദ്ധമായ മാസം മുഴുവനും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കിട്ടാൻ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.